വീണ്ടും സ്വാഗതം യുവർ ഡോക്ടറിലേക്ക്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഹാർട്ട് അറ്റാക്കിനെ കുറിച്ചാണ്. എന്താണ് അറ്റാക്ക്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ സിംറ്റംസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണെന്നും ഇതിനെക്കുറിച്ച് വിദഗ്ധമായ ഉപദേശം പറഞ്ഞു തരാൻ നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ വി ജെ സെബാസ്റ്റ്യൻ ആണ്. ഇന്റർനാഷണൽ മോഡേൺ ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റ് ആണ്. ഡോക്ടർ, നമുക്ക് ആദ്യം പോകുന്നതിന് മുമ്പ് നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, എനിക്ക് ഡോക്ടറോട് സംസാരിക്കാൻ പറ്റും? ഓക്കേ, തീർച്ചയായിട്ടും ചോദിച്ചോളൂ. ഓക്കേ സാർ, എന്റെ പേര് നിസാദ് എന്നാണ്. നിസാദ്? നിസാദ്. ഓക്കേ, ഞാൻ വിളിക്കുന്നത് ദുബായിൽ നിന്നാണ്. ഓക്കേ, എനിക്കിപ്പോ ഈയിടെ വെച്ചിട്ട് കുറച്ച് ഒരു ഇടത്തെ സൈഡിൽ ഒരു പെയിൻ ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെ നന്നായിട്ട് നിൽക്കും, കുറച്ചു നേരം ഇങ്ങനെ പെയിൻ ഇങ്ങനെ നന്നായി കടുത്തിട്ട് നിൽക്കും. ഒരു വേദന കുത്തിനെ പോലെയാണ്. എവിടെയായിട്ട്? അത് ഞാന് ഒരു ഇടത്ത് സൈഡില് ഇങ്ങനെ എനിക്ക് കാണാറുണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ഗതിയിൽ നന്നായിട്ട് വെള്ളം കുടിക്കും. ഞാനൊരു ഡോക്ടറെ അടുത്ത് വിളിച്ചു ചോദിച്ചപ്പോ എനിക്കൊരു ഗുളിക തന്നിരുന്നു, ഞാൻ അത് രണ്ടു പ്രാവശ്യം കഴിച്ചു. പിന്നെ അങ്ങനെ ഇവിടെ സൈഡിൽ പുരട്ടാനുള്ള ഒരു ഹെൽമെന്റ് തന്നു, പക്ഷെ അതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ അതിങ്ങനെ ഇടയ്ക്കുണ്ട്. ഒരു ദിവസം രാത്രി ഇതുപോലെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറച്ചേരം ഇങ്ങനെ നടന്നപ്പോഴാണ് എനിക്കൊന്ന് റിലാക്സ് കിട്ടിയത്. ചുമ്മാതിരിക്കുമ്പോഴാണ് ചുമ്മാതിരിക്കാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടാവുന്നില്ലാണ്ട്. അല്ലാണ്ട് അതുപോലെ നിങ്ങൾ നടക്കുമ്പോ വേദന പോവുന്നാണോ പറഞ്ഞേ? നടക്കുമ്പോ വേദന പോവല്ല, ജസ്റ്റ് റിലാക്സ് കിട്ടാറുണ്ട്. ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചപ്പോ അങ്ങനെ എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ഈ എന്തെങ്കിലും മറ്റസുഖങ്ങളുണ്ടോ? ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ അങ്ങനെ വല്ലതും ഉണ്ടോ? കൊളസ്ട്രോള് ഇല്ല, പ്രഷർ വന്നിട്ട് ഇപ്പൊ ഒരു 100 ബോർഡറിലാന്ന് പറഞ്ഞു ഡോക്ടറെ. ഗുളിക കഴിക്കണം. ഞാൻ നാട്ടിൽ വന്നപ്പോ ഒന്ന് ചെക്കപ്പ് ചെയ്തായിരുന്നു. അപ്പൊ വെയിറ്റ് കുറച്ച് കൂടുതലായിരുന്നു. വെയിറ്റ് ഇപ്പൊ ഞാൻ അവിടെ വന്നിട്ട് ഒരു 14 kg ഞാൻ കുറച്ചു. 10 kg പറഞ്ഞു ഡോക്ടർ, ഞാൻ 14 kg ഞാൻ കുറച്ചു. പിന്നെ സ്മോക്ക് ചെയ്യോ? സ്മോക്ക് ചെയ്യാറില്ല. സ്മോക്ക് ചെയ്യാറില്ല. കുടുംബത്തിൽ ഹൃദ്രോഗം വല്ലതും ഉണ്ടോ? പേരന്റ്സിനോ? ഇല്ല, ഫാമിലിയിൽ അങ്ങനെ ഇല്ല. പക്ഷെ പ്രഷറിന്റെ വല്യമ്മക്കുണ്ടായതായിട്ട് എനിക്കൊരു ഓർമ്മ ഉണ്ട്. ഈ കേട്ടിടത്തോളം ഒരു ഹൃദ്രോഗത്തിന്റെ ലക്ഷണങ്ങളൊന്നും അല്ല. കേട്ടിടത്തോളം ഒരു ഒരു ഗ്യാസ്ട്രിക് പെയിൻ, അതായത് സ്റ്റൊമക്കിൽ നിന്നുള്ള പെയിൻ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ആന്റാസിഡ് മേടിച്ച് ട്രൈ ചെയ്യുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഇനി വേദന വരുന്ന ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും ഒരു ECG എടുത്ത് നോക്കും, നല്ലതാണ്. ആ സമയത്ത് നമുക്ക് ഈ പെയിന് വരുന്ന സമയത്ത് ഒരു ECG എടുത്ത് നോക്കാം. അതെ, ആ ഇനി അതല്ല, ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് വരെ പെയിൻ എടുക്കുന്ന സമയത്ത് ECG എടുക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ ഒരു എപ്പോഴെങ്കിലും സൗകര്യം പോലെ ഒരു ECG എടുത്ത് വെക്കുന്നത് നല്ലതാ. ഏത് സമയത്തായാലും കുഴപ്പമില്ല, ഏത് സമയത്തായാലും കുഴപ്പമില്ല. ആ ജസ്റ്റ് നമ്മൾ അതിന്റെ അത് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നിട്ട് വന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റൂല്ലേ? തീർച്ചയായിട്ടും അറിയാൻ പറ്റും. പിന്നെ അതല്ല, കൂടുതലും പെയിൻ വരികയും നമ്മൾ നടക്കുകയോ അല്ലെങ്കിൽ സ്റ്റെയേഴ്സ് കയറുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് വേദന വരുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അതായത് നമ്മള് നന്നായിട്ട് നടക്കുക അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുക അല്ലേ? സാധാരണ ഈ ഹാർട്ടിൽ നിന്നുള്ള വേദന നമ്മൾ നടക്കുകയോ അല്ലെങ്കിൽ സ്റ്റെയേഴ്സ് കയറുകയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആർഗ്യുമെന്റിൽ ഇടപെടുകയോ അല്ലെങ്കിൽ അരിശപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പം കൂടുതലായിട്ട് വരും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ നടക്കുകയൊക്കെ ചെയ്യുമ്പം കുറവാണെന്നല്ലേ പറഞ്ഞ? അപ്പൊ ഹൃദയത്തിൽ നിന്നുള്ള വേദന ആകാൻ ചാൻസ് ഇല്ല. എത്ര നാഴി നിക്കും വേദന വന്നെന്നാലെ? കുറച്ചേരം നിക്കും, കണ്ടിന്യൂ ഒരു കുറച്ചേരം നിക്കും, ഒരു 10 minutes 5 minutes ആണോ? അതിന് കുറവാകും. തീർച്ചയായിട്ടും വന്ന് വന്നിട്ട് ഇങ്ങനെ പോകും. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ വെയിറ്റ് കുറച്ചു എന്ന് പറയുന്നത് വളരെ ഇതാണ്. പിന്നെ ഒരു പ്രധാന കാരണം, പ്രധാന കാര്യം, ഒരു ഒരു 5 ദിവസമെങ്കിലും ആഴ്ചയിൽ ഒരു 30 മിനിറ്റ് നടക്കണം. നല്ല ഫാസ്റ്റ് നടക്കുക. ദൂരം ഒന്നുമില്ല, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് നടക്കുക. അത് അത് എക്സർസൈസ് ചെയ്യുന്നതിന്റെ ഒരു പ്രത്യേകത നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യണം. ഒരു 5 ദിവസം ഒരാഴ്ച നടക്കണം. ഫുഡ് തീർച്ചയായിട്ടും, നമ്മളുടെ കൊളസ്ട്രോൾ ഹൈ ആണെങ്കിൽ അതനുസരിച്ചുള്ള ഫുഡ്, മെയിൻ ആയിട്ടുള്ള ഓയിലി ആയിട്ടുള്ളത് കുറയ്ക്കുക. ഈ നമ്മൾ മുട്ട കഴിക്കുകയാണെങ്കിൽ മുട്ടയുടെ വെള്ളം മാത്രമേ കഴിക്കാവുള്ളൂ. അതുപോലെ ഈ ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ അതിലെ ഫാറ്റ് കുറച്ച്.
അത് കഴിക്കുക. പിന്നെ അപ്പൊ ഞാൻ അല്ല വേറെ പറയാറുണ്ട്, വീട്ടിലൊക്കെ പറയാറുണ്ട് ഇങ്ങനെ ഓയിൽ വൺ ടൈം കുക്ക് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറയാറുണ്ട്. നമ്മള് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത ഓയില് അത് തന്നെയല്ല, ഓയിലും ശ്രദ്ധിക്കണം. നമുക്ക് പ്യുവർ വെജിറ്റബിൾ ഓയിൽ, ലോ കൊളസ്ട്രോൾ ആയിട്ടുള്ള പ്യുവർ വെജിറ്റബിൾ ഓയിൽ കിട്ടും. സൺഫ്ലവറും വെജിറ്റബിൾ ഓയിലും ഈ ലോ കൊളസ്ട്രോൾ ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിൽസ് ഉണ്ട്, അത് ഏതായാലും കുഴപ്പമില്ല. സൺഫ്ലവർ ഓയിൽ നല്ലതാണ്. റിസീജ് എടുക്കുന്നത് നല്ലത്, പക്ഷെ കേട്ടിടത്തോളം ഒരു ഹൃദയത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഒരു ഹാർട്ട് റിലേറ്റഡ് പെയിൻ ആണെന്ന് തോന്നുന്നില്ല. ഒരാൾക്ക് ഒരു ചെസ്റ്റ് പെയിൻ വരികയാണെങ്കിൽ, ഒരു അറ്റാക്ക് അറ്റാക്ക് ആണോ എന്ന് സംശയം തോന്നുവാണെങ്കിൽ, അങ്ങനെ ഒരു ആൾക്കാർ എന്താണ് ചെയ്യേണ്ടത്? ഒരു നമുക്കെപ്പോഴും ഒരു ഹാർട്ട് അറ്റാക്കിന്റെ സംശയം തോന്നുവാണെങ്കിൽ ഏറ്റവും നേരത്തെ ഒരു മെഡിക്കൽ ഹെൽപ്പ് കിട്ടണം. അപ്പോൾ അതിന് ആദ്യമേ എൻ്റെ ആൾ നല്ല കണക്ക് റിലാക്സ് ചെയ്യുക, എവിടെയെങ്കിലും റിലാക്സ് ചെയ്തിരിക്കുക. ഉടനെ ആംബുലൻസ് കിട്ടുമെന്നുണ്ടെ ആംബുലൻസ് ഇടുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നേരത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഇതിനൊരു പ്രധാന കാരണമുണ്ട്. പണ്ടൊക്കെ ഹൃദ്രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കംപ്ലീറ്റ് വിശ്രമിച്ച് ആ ഡാമേജ് ആയിട്ടുള്ള ഹാർട്ടിൻ്റെ മസിൽ ഹീൽ ചെയ്യാനായിട്ട് സമയം കൊടുക്കും. ഇന്ന് വളരെ പുതിയ ചികിത്സാ രീതികളുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഏറ്റവും നേരത്തെ ഒരു മണിക്കൂറിനുള്ളിൽ എത്താൻ പറ്റുവാണെങ്കിൽ നമ്മൾക്ക് ഹാർട്ടിന് ഒരു ഡാമേജും ഇല്ലാതെ നമ്മൾ ഹാർട്ടിനെ ആ ഹാർട്ട് അറ്റാക്കിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഏറ്റവും പ്രധാനം നമുക്ക് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് തോന്നുവാണെങ്കിൽ സൗകര്യമുള്ള അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഏറ്റവും നേരത്തെ പോവുക. അതുപോലെ ഡോക്ടർ, നമുക്ക് ഇതിനകത്ത് വരുന്ന ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ്? ഒരു അറ്റാക്ക് വരുവാണെങ്കിൽ നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ്, അപ്പൊ അങ്ങനെയാണ് അറ്റാക്ക് നമ്മൾ കൺഫേം ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മുമ്പത്തെ കണക്കല്ല, ഇപ്പോൾ ഒരുപാട് പുതിയ ചികിത്സാ രീതികൾ വന്നിട്ടുണ്ട്. ഒരു 5 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം മുമ്പ് കുറച്ച് വ്യത്യാസം വന്നത് ഈ ക്ലോട്ട് ബസ്റ്റേഴ്സ് എന്ന് പറയും. അതായത് നമ്മളുടെ കൊറോണറിക്കകത്ത് വരുന്ന ക്ലോട്ട് ഡിസോൾവ് ചെയ്യാനുള്ള ചില മരുന്നുകളുണ്ട്, ആ മരുന്നുകൾ കൊടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പം ഒരു കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നമ്മൾ ഹാർട്ട് അറ്റാക്ക് വന്നാൽ വിത്തിൻ 1 hour, 2 hour, 3 hour ആശുപത്രിയിൽ എത്തുന്നവർക്ക് നമ്മൾ ആൻജിയോഗ്രാം ചെയ്ത് ബ്ലോക്ക് എവിടാന്ന് കണ്ടുപിടിച്ച് ആ ബ്ലോക്കിനകത്തുള്ള ക്ലോട്ടെല്ലാം സക്കൗട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് ആ ബ്ലോക്ക് അൺബ്ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് സ്റ്റെൻറ്റ് ഫിക്സ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഒരു 4 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ നമ്മളുടെ കൊറോണറി ആർട്ടറി ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സപ്ലൈ ചെയ്യുന്ന ഏരിയയിലെ മസിൽ ഡാമേജ് ആയിപ്പോവും, കംപ്ലീറ്റ്ലി ഡെഡായിപ്പോവും. അപ്പോൾ ഈ പുതിയ രീതി കൊണ്ട് ഹാർട്ടിൻ്റെ മസിൽ ഡെഡാകാതെ കംപ്ലീറ്റ്ലി ബാക്ക് ടു നോർമൽ ആക്കാൻ പറ്റും. അതുപോലെ ഡോക്ടർ, ഒരിക്കൽ നമുക്ക് അറ്റാക്ക് വന്നതിന് ശേഷം ആൾക്കാരുടെ ജീവിത രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ട്? അതാണ് ഏറ്റവും പ്രധാനം. കാരണം നമ്മൾക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്ന് ചികിത്സിക്കുകയോ ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയോ സ്റ്റെൻറ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈവൻ ബൈപ്പാസ് സർജറി ചെയ്താലും രണ്ടാമത് വരാനുള്ള സാധ്യതകളുണ്ട് നമുക്ക്. ഇപ്പം നമ്മളുടെ വീട്ടിലെ ഒരു പൈപ്പ് പോലെ, നമ്മളുടെ വീട്ടിലെ ഒരു വീടിൻ്റെ കിച്ചണിലെ പൈപ്പ് പെട്ടെന്ന് അടഞ്ഞു പോയി, ബ്ലോക്കായി. ഉടനെ നമ്മൾ പ്ലംബറിനെ വിളിച്ച് റിപ്പയർ ചെയ്തു. റിപ്പയർ ചെയ്ത് അയാൾ പോയി പൈപ്പെല്ലാം റിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പം ചിലപ്പം നമ്മുടെ ബാത്റൂമിലെ പൈപ്പ് ബ്ലോക്കാകും. കാരണം നമ്മളുടെ രക്തക്കുഴലുകളിൽ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് വന്നാൽ മറ്റു ഭാഗങ്ങളിലും ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായ കാര്യം നമ്മൾക്കൊരു ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിയോ ഇതോ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ഡിസീസ് പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രിവെൻറ്റീവായിട്ടുള്ള മെഷേഴ്സ്, അത് വളരെ പ്രധാനമാണ്. അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുള്ളത് നമ്മൾക്ക് എഴുതുന്ന മരുന്നുകളെല്ലാം കഴിക്കുക. ചില മരുന്നുകളൊക്കെ ആൻജിയോപ്ലാസ്റ്റിയോ കഴിഞ്ഞ പോലെ ബൈപ്പാസ് കഴിഞ്ഞ മരുന്നുകൾ ക്ലോട്ട് ഉണ്ടാകാതിരിക്കാനുള്ള ആൻറ്റി പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്ന മരുന്നുകൾ അത് കഴിക്കണം. കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള മരുന്നുകൾ കഴിക്കണം. ഷുഗർ, ബ്ലഡ് പ്രഷർ ഇങ്ങനത്തെയുള്ള അതിൻ്റെ അണ്ടർലൈങ് ആയിട്ടുള്ള കോസുകളെല്ലാം ട്രീറ്റ് ചെയ്യാനുള്ള മരുന്നുകൾ റെഗുലറായിട്ട് കഴിക്കണം. പക്ഷേ ഇതിലൊക്കെ കൂടുതലും ഏറ്റവും പ്രധാനമായിട്ടുള്ളതും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസാണ്. നമ്മൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മളുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യുക, നമ്മൾ റെഗുലറായിട്ട് എക്സർസൈസ് ചെയ്യുക, നമ്മളുടെ വെയിറ്റ് ശരിയായിട്ട് സൂക്ഷിക്കുക. കറക്റ്റ് വെയിറ്റ്, നമുക്ക് ഓവർ വെയിറ്റ് ആണെങ്കിൽ അത് റിഡ്യൂസ് ചെയ്യണം. അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റ്. ഞാൻ ഈ സ്ട്രെസ്സിനെക്കുറിച്ച് ഇതുവരെ ഒരു കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. ഈ പർട്ടിക്കുലർലി ഇവിടുത്തെ പ്രവാസികളുടെ ഇടയിൽ ഒരുപാട് സ്ട്രെസ്സുണ്ട്. അവർക്ക് പലരും അവരുടെ കുടുംബത്തെ അങ്ങ് ഇന്ത്യയിലാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അവർ തനിയേ ഉള്ളൂ.
അവർക്ക് ജോലി കൂടുതലാണ്, എക്സർസൈസ് ചെയ്യാൻ സമയമില്ല, ആഹാരം ശരിയായ ആഹാരമല്ല, എപ്പോഴും അവിടുന്ന് ഇവിടെ നിന്ന് മേടിക്കുന്ന അൺഹെൽത്തി ആയിട്ടുള്ള ആഹാരമാണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാം ചേഞ്ച് ചെയ്യണം. ഞാനിത് പറയുന്നത് ഈ അമേരിക്കയിൽ നിന്നുള്ള ചില പുതിയ റിപ്പോർട്ടുകളുണ്ട്. അതായത് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്ത് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് നല്ല രീതിയിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്ത് വളരെ ഹെൽത്തി ആയിട്ട് ജീവിക്കുന്ന ആളുകൾക്കാണ് ഈ ഹാർട്ട് അറ്റാക്ക് ഒന്നും വരാതെ, ഞാൻ വളരെ ആരോഗ്യവാനാണെന്ന് പറഞ്ഞ് എല്ലാം കഴിച്ച് നടക്കുന്നവരെക്കാളും ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫും കുറച്ചുകൂടെ ലോഞ്ചിവിറ്റി ഓഫ് ലൈഫും. ഡയറ്റിന്റെ കാര്യം ഡോക്ടർ പറഞ്ഞു. ശരിക്കും ഇങ്ങനെ ഇപ്പൊ ഒരിക്കലും ഒരു അറ്റാക്ക് വന്ന പേഷ്യൻസ് അല്ലെങ്കിൽ വരാൻ റിസ്കിലുള്ള ആൾക്കാർ, അങ്ങനെയുള്ള പേഷ്യൻസ് എന്തൊക്കെ ഡയറ്റാണ് ഫോളോ ചെയ്യേണ്ടത്, അങ്ങനെ നമ്മൾ സ്പെസിഫിക് ഡയറ്റ് പറയാറുണ്ടോ? സ്പെസിഫിക് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ കൊളസ്ട്രോൾ ഹൈ ആണെങ്കിലും നോർമൽ ആണെങ്കിലും നമ്മളൊരു അറ്റാക്കോ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനുള്ള ഡയറ്റ്, അതിൻ്റെ അകത്ത് ലോ ഫാറ്റ് ഡയറ്റ്. ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു എഗ് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ യെല്ലോയ്ക്കകത്ത് ഒരുപാട് കൊളസ്ട്രോൾ ഉണ്ട്, എല്ലാ ഫാറ്റിനകത്തും കൊളസ്ട്രോൾ ഉണ്ട്. ഫിഷ് എല്ലാം നല്ലതാണ്, അതേസമയം ക്രാബും പ്രോണും ഈ കട്ടിൽ ഫിഷിലും ഒക്കെ കൊളസ്ട്രോൾ കൂടുതലാണ്. അപ്പം ബാക്കി എല്ലാ ഫിഷും നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ കുക്ക് ചെയ്യുന്ന രീതികൾ, നമ്മൾ പലരും വറുത്തതും പൊരിച്ചതും അങ്ങനെയുള്ളതിന് പകരം കൂടുതൽ ഗ്രിൽഡായിട്ട് കഴിക്കുക, അതുപോലെ തന്നെ ഫാറ്റ് ഊറ്റിക്കളഞ്ഞിട്ട് അങ്ങനെ ഫാറ്റ് ലീനായിട്ടുള്ള മീറ്റ്, ഇങ്ങനെയൊക്കെ ഈ ഫാറ്റിനെ സംബന്ധിച്ചോളം. അതേസമയം ഷുഗറുള്ള ആളാണെങ്കിൽ ഷുഗറിൻ്റെ കൺട്രോൾ വളരെ വളരെ പ്രധാനമാണ്. അപ്പം ഈ ഹീമോഗ്ലോബിൻ എ വൺ സി അല്ലെങ്കിൽ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് 3 മാസത്തെ നമ്മളുടെ ഷുഗറിൻ്റെ ആവറേജ് ആണ് കാണിക്കുന്നത്. അതെപ്പോഴും കുറച്ച് നിൽക്കണം. അപ്പം ഈ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനായിട്ട് എക്സർസൈസ്, ഡയറ്റ്, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചിൽ വേണ്ടത് ഏറ്റവും സ്ട്രെസ് മാനേജ്മെൻ്റ് ആണ്. അപ്പം ഇവിടെ യോഗയുണ്ട്, പ്രെയർ ഗ്രൂപ്പ്സ് ഉണ്ട്, അല്ലെങ്കിൽ ചില ആളുകൾ കൂട്ടുകൂടി ഇരുന്ന് പാട്ട് പാടും, അങ്ങനെ പല രീതിയിലും നമ്മൾ സ്ട്രെസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം ഈ കമ്പ്യൂട്ടർ വീട്ടിൽ കൊണ്ടുവന്നത്, നോട്ട്ബുക്ക് വീട്ടിൽ കൊണ്ടുവന്നത്, ഓഫീസിലും കാര്യം എല്ലാം വീട്ടിലാണ്, ഒരുത്തരും സ്വിച്ച് ഓഫ് ചെയ്യത്തില്ല. നമ്മൾ അമേരിക്കയിലോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലോ പോയി കഴിഞ്ഞാൽ വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ ഫ്രൈഡേ രാത്രി ഈവനിങ് ആകുമ്പോൾ എല്ലാവരും ഡിസപ്പിയർ ചെയ്യും. എവിടെങ്കിലും അവർക്ക് പിന്നെ ഓഫീസുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവർ കെയർ ചെയ്യത്തുമില്ല. പക്ഷേ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അവർക്ക് ആ 2 ദിവസം ആ 5 ദിവസത്തെ ബുദ്ധിമുട്ടുകളെല്ലാം മറന്ന് റിലാക്സ് ചെയ്യും. പക്ഷേ പ്രവാസികളെ സംബന്ധിച്ചോളം അവർ 6 ദിവസം ഓഫീസിൽ പോകുന്നുണ്ടെങ്കിലും 7 ദിവസവും കമ്പ്യൂട്ടറും ഓഫീസിലെ കാര്യവും, ബോസ് വിളിക്കുന്നു, അത് കൊടുക്കണം ഇത് കൊടുക്കണം. അപ്പം ഒരു റിലാക്സേഷൻ വളരെ പ്രധാനമാണ് ഇവിടുത്തെ ആളുകൾ. അതിന് ഒരുപക്ഷെങ്കിൽ യോഗ, മെഡിറ്റേഷൻ, പ്രെയർ ഗ്രൂപ്പ്, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യാം. ചില ആളുകൾ നല്ല മ്യൂസിക് ലിസൺ ചെയ്യുക, ഇതൊക്കെ ഈ അതുകൊണ്ട് സ്ട്രെസ് മാനേജ്മെന്റ് പറഞ്ഞ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഡോക്ടർ, ഏത് ടൈപ്പ് പേഷ്യൻസിലാണ് ഇപ്പോൾ ഇങ്ങനെ അറ്റാക്ക് വരാൻ ചാൻസസ് വളരെ കൂടുതൽ? ഇപ്പോൾ ബി പി ഉള്ള ഒരാൾ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പേരൻസിന് ആർക്കെങ്കിലും ഒരിക്കലും അറ്റാക്ക് വന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഡയബറ്റിക് ആയിട്ട് ഒരു ഹിസ്റ്ററി ഉള്ളവരാണ്, അങ്ങനെ ഏത് ടൈപ്പ് പേഷ്യൻസ് ആണ് ശരിക്കും, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ആൾക്കാരാണ് ഈ അറ്റാക്ക് വരുന്നതെന്ന് സൂക്ഷിക്കേണ്ടത്? ഞാനെപ്പോഴും പറയും, ഹൃദ്രോഗത്തെക്കുറിച്ച് പറയുമ്പം നമ്മൾക്കൊരു ഡു ഇറ്റ് യുവർസെൽഫ് മെഡിക്കൽ ചെക്കപ്പ് നമുക്ക് തന്നെ അനലൈസ് ചെയ്യാം. അതിലേറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് നമ്മളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഹൃദ്രോഗം വന്നിട്ടുണ്ടോ. ഇപ്പോൾ ഒരാളുടെ ഫാദർ 45 വയസ്സിലെ ഹൃദ്രോഗം വന്ന് മരിച്ചു, അല്ലെങ്കിൽ ഫാദറിൻ്റെ ബ്രദർ മരിച്ചു, അല്ലെങ്കിൽ ഫാദറിൻ്റെ അല്ലെ മദറിൻ്റെ ബ്രദർ മരിച്ചു, അല്ലെങ്കിൽ മദറിൻ്റെ സൈഡിലെ, അങ്ങനെ ഒരുപാട് ആളുകൾ ഫാമിലിയിലെങ്കിൽ തന്നെ ഹൃദ്രോഗം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൃദ്രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആദ്യമേ അനലൈസ് ചെയ്യേണ്ടത് ഡു ഐ ഹാവ് എ ഫാമിലി ഹിസ്റ്ററി. രണ്ടാമതേത് നോക്കേണ്ടത് ഈ നമ്മൾക്ക് ഈ പറഞ്ഞ എന്തെങ്കിലും രോഗം, ഡയബറ്റീസ് ഒരു ഭയങ്കര ഒരു കില്ലർ ഡിസീസാണ്. ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഓവർ വെയ്റ്റ്, ലാക്ക് ഓഫ് എക്സർസൈസ്, സ്ട്രെസ്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്താൽ മാത്രം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനൊക്കത്തുള്ളൂ. പിന്നെ രണ്ടാമത് ഒരു പേഴ്സണാലിറ്റി, ഈ ടൈപ്പ് എ പേഴ്സണാലിറ്റി, ടൈപ്പ് ബി പേഴ്സണാലിറ്റി എന്ന് 2 പേഴ്സണാലിറ്റീസ് ഉണ്ട്. ഈ ടൈപ്പ് എ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഓൾ ദ ടൈം ഹീസ് ഓൺ ദ മൂവ്, അയാൾ ടൈം കോൺഷ്യസ് ആണ്, പ്രൊമോഷൻ കോൺഷ്യസ് ആണ്, വർക്ക് കോൺഷ്യസ് ആണ്, മാരിഡ് ടു ദ വർക്ക്. അപ്പം പുള്ളിക്ക് റിലാക്സ് ചെയ്യാനോ ഫാമിലിക്ക് വേണ്ടിയോ ഫ്രണ്ട്സിന് വേണ്ടിയോ
ഒന്നും സമയമില്ല, എപ്പോഴും ഒരു ടാർജറ്റ് ഓറിയൻറ്റഡ്. അതാണ് ടൈപ്പ് എ പേഴ്സണാലിറ്റി. ടൈപ്പ് ബി പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് വളരെ ഓർഗനൈസ്ഡ്, ടൈം കീപ്പിംഗ് എല്ലാം ചെയ്തിട്ട് ആവശ്യമുള്ളപ്പോൾ റിലാക്സ് ചെയ്യുക. ദേ ഹാവ് ടൈം ഫോർ ദ ഫാമിലി, ടൈം ഫോർ ദ ഫ്രണ്ട്സ്, ടൈം ഫോർ ദ ചിൽഡ്രൻ, അങ്ങനെയുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ്. ഈ ടൈപ്പ് എ പേഴ്സണ് ഏത് ജോബ് കണ്ടാലും ടെൻഷനാണ്, ഉടനെ അത് തീർക്കണം, അങ്ങനെയുള്ളവരാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് എ പേഴ്സൺ ബൈ ട്രെയിനിങ് യു ക്യാൻ ചേഞ്ച് യുവർ സെൽഫ് ടു ടൈപ്പ് ബി പേഴ്സൺ. എപ്പോഴും ഹാർട്ട് അറ്റാക്ക് കൂടുതലും കാണുന്നത് ടൈപ്പ് എ പേഴ്സണിലാണ്. അതുപോലെ ഡോക്ടർ, ഇപ്പോൾ ഡോക്ടർ സംസാരിച്ചുള്ള നമ്മൾ ഫാമിലി ഹിസ്റ്ററി, നമ്മൾ അങ്ങനെയുള്ളവർ സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ ഡോക്ടർ സംസാരിച്ചു. അപ്പോൾ ഈ ഫാമിലി ഹിസ്റ്ററി ഉള്ള ഇപ്പോൾ നമ്മുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സിന് ആർക്കെങ്കിലും ഇതുപോലെ അറ്റാക്ക് വന്നു, അങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ള ആളാണെങ്കിൽ ഇത് ഏത് ഏജ് ഗ്രൂപ്പ് തൊട്ടാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ചെക്കപ്പുകളാണ് അവർ ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ ഈ യു എയിലെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഏജ് ഗ്രൂപ്പ് എന്നുള്ളത് ഇനി ഒരിക്കലും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ മേല. കാരണം എൻ്റെ ഏറ്റവും യങ്ങറായിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു 21 വയസ്സുള്ള മലയാളിയാണ്. അപ്പം ഇപ്പം നമ്മൾ അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജിയോ അല്ലെങ്കിൽ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷനൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 21 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ പോയി ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ കൊളസ്ട്രോൾ ഓക്കെയാണോ, നമ്മുടെ ഷുഗർ ഓക്കെയാണോ, പ്രഷർ ഓക്കെയാണോ, നമ്മുടെ വെയിറ്റ് ഓക്കെയാണോ, നമുക്ക് ആവശ്യത്തിനുള്ള എക്സർസൈസ് ഉണ്ടോ, നമ്മൾ കഴിക്കുന്ന ആഹാരം ഹെൽത്തി ആണോ, ഇതൊക്കെ ആ ഏജിൽ തന്നെ, ഞാൻ പറയുന്നത് 21 വയസ്സിലേ തുടങ്ങണം നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ. ഓക്കെ, നമുക്ക് ഇനി ചെറിയൊരു ബ്രേക്ക് എടുത്തല്ലോ ഡോക്ടറെ. അപ്പോൾ ഈ ഡോക്ടർ ഇനി ഒരു ചെറിയ ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരും.